നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തൊട്ടടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുകയാണ്. ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ ആയിഷ ഉമ്മ? സുബ്ഹാനല്ലാഹ്. ഇന്ന ഫളല ആയിഷ അലാ സായിരിൻ നിസായി കഫളലി സരീദ്, മറ്റു സ്ത്രീകളെക്കാളും എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ മഹത്വം എത്രയാണെന്നറിയാമോ? ഭക്ഷണങ്ങളുടെ കൂട്ടത്തില് സരീദ് എന്നൊരു ഭക്ഷണമുണ്ട്. അതായത് പത്തിരും റൊട്ടിയും ചാറും കറിയുമെല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു വിഭവം. അതിന് നല്ല ടേസ്റ്റാണല്ലോ, പലയിടത്തും നേർച്ചക്ക് കിട്ടുന്ന വിഭവമാണല്ലോ. മറ്റു ഭക്ഷണങ്ങളെക്കാളും അതിന് നല്ല രുചിയല്ലേ? ഇതുപോലെയാണ് മറ്റു സ്ത്രീകളെക്കാളും എന്റെ പ്രിയപ്പെട്ട ആയിഷക്കുള്ള മഹത്വം കിട്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അങ്ങനെയാണ് ഹബീബിന്റെ ഖബറ് ശരീഫ് അവിടെ വന്നത്. ആയിഷ ബീവിയുടെ മാറിടത്തേക്ക് തലവെച്ചിട്ടിരിക്കുന്ന സമയത്താണ് ലോക നേതാവ് ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ആയിഷ ബീവി പറഞ്ഞില്ലേ, ഇന്ന മിൻ നിഅമില്ലാഹി തആല അലയ്യ, അല്ലാഹ് എനിക്ക് ചെയ്തതെന്ന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? എന്റെ മാരടത്ത് തലവെച്ചിട്ടാണ് എന്റെ ഭർത്താവും ലോക നേതാവുമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് കേട്ടോ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തപ്പോ അതാ എന്നോട് പറഞ്ഞു, വെള്ളം നിറഞ്ഞിട്ടുള്ളൊരു പാത്രം കൊണ്ട് വരണേ ആയിഷ, ഒരു പാത്രം കൊണ്ട് വരണം, ആ പാത്രത്തിൽ വെള്ളമുണ്ടാകണം, അങ്ങനെ വെള്ളമുള്ള ഒരു പാത്രം കൊണ്ട് വരണം. അങ്ങനെ ഞാൻ വെള്ളമുള്ളൊരു പാത്രം ഹബീബായ തങ്ങളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പാത്രത്തിലങ്ങ് കൈയിട്ടു. നല്ല വെള്ളമാണ്. നനഞ്ഞ കയ്യങ്ങെടുത്ത് ഹബീബായ തങ്ങൾ അവിടത്തെ മുഖമങ്ങ് തടവിയിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗത്തില സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. ചോദിക്കട്ടെ, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്ന നേതാവല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വർഗത്തെ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നേതാവ് വഫാത്താകുന്ന സമയത്ത് നേതാവിനുള്ള അനുഭവം ഇതാണെങ്കിൽ നമ്മെക്കുറിച്ച് പറയേണ്ടതുണ്ടോ?